എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസ്. ഭൂമി വിറ്റതിൽ പ്രഥമദൃഷ്ട്യാ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർദ്ദിനാൾ ഉൾപ്പെടെ നാലുപേരെ പ്രതി ചേർത്ത് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത്. അതേസമയം വ്യാജരേഖ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മാർ ജേക്കബ് മനത്തോടത്തും ഫാദർ പോൾ തിലക്കാട്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകി. മാർ ജോർജ് ആലഞ്ചേരി, ഫാദർ ജോഷി പുതുവ, ഇടപാടുകാരൻ സാജു വർഗീസ് എന്നിവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. ഭൂമി ഇടപാടിൽ ക്രമക്കേട്, വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയവ ഉണ്ടെന്ന പെരുമ്പാവൂർ സ്വദേശി ജോഷി വർഗീസിന്റെ പരാതിയിലാണ് കേസ്. ഭൂമി ഇടപാടിൽ വിവിധ കോടതികളിലായി ആകെ 7 പരാതികളാണ് നൽകിയിട്ടുള്ളത്. എറണാകുളം CJM നൽകിയ പരാതി നാളെ പരിഗണിക്കും. അതേസമയം വ്യാജരേഖ കേസിൽ സഭാതലത്തിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്തിനെയും ഫാദർ പോൾ തേലക്കാടിനെയും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ സൃഷ്ടിച്ചെന്ന കേസിൽ സഭയുടെ ഇന്റർനെറ്റ് മിഷൻ ഡയറക്ടർ ഫാദർ ജോബി മാപ്രക്കാവിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഇരുവരെയും പ്രതി ചേർത്തത്. എന്നാൽ ബിഷപ്പിനും വൈദികനുമെതിരെയല്ല പരാതി നൽകിയതെന്നും വ്യാജരേഖ സൃഷ്ടിച്ചവരെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് സഭയുടെ വിശദീകരണം. കേസ് അടുത്ത തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. മനോരമ ന്യൂസ്, കൊച്ചി.